തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ജനോസൈഡ് വാച്ച് എന്ന ലോക പ്രശസ്ത മനുഷ്യാവകാശ സംഘടനയുടെ സ്ഥാപകൻ പ്രൊഫസർ ഗ്രിഗറി എച്ച് സ്റ്റാൻഡൺ ഈയിടെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്ത്യ വംശഹത്യയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നാണ്. മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്ന വേട്ടയാടലോടെ ഇന്ത്യ വംശഹത്യയുടെ എട്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്ന ആശങ്ക അദ്ദേഹം മുമ്പും പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ മുസ്ലിം വംശഹത്യയെക്കുറിച്ച് ഒരന്വേഷണം ഉചിതമാണ്. അതേക്കുറിച്ച് പലർക്കും ഇന്നറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയിൽ നടന്ന മുസ്ലിം വംശഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ഓർമ്മകളിൽ നിറയുന്നത് 2002 ഗുജറാത്ത് കലാപം ആയിരിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൽ വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചരിത്ര സംഭവമാണ് 1948 ഹൈദരാബാദിൽ നടന്ന മുസ്ലിം വംശഹത്യ. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ ഭീകരതയാണ് അന്ന് അരങ്ങേറിയത്. ചരിത്ര താളുകളിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നത് കേവലം യാഥാർത്ഥ്യം മാത്രമാണ്. ഇന്ത്യ സ്വതന്ത്രയായി ഒരു വർഷം കഴിഞ്ഞ് 1948 സെപ്റ്റംബർ 17-18 തീയതികളിലായാണ് ഹൈദരാബാദ് നാട്ടുരാജ്യത്ത് ഈ മുസ്ലിം കൂട്ടക്കുരുതി നടന്നത്. അന്ന് ശത്രുപാളയത്തിൽ ഉണ്ടായിരുന്നവരുടെ പിന്മുറക്കാർ ആ കൂട്ടക്കൊലയെ വിമോചന ദിനമായാണ് ഇന്നും ആഘോഷിക്കുന്നത്. കാരണം പോലീസ് ആക്ഷൻ എന്ന ഓമന പേരിലാണ് 1948 സെപ്റ്റംബർ 17-18 തീയതികളിൽ ഹൈദരാബാദ് നാട്ടുരാജ്യത്ത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊള്ളയും തീവയ്പ്പും കൊലപാതകവും ബലാത്സംഗവും ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വംശഹത്യയാണ് ഹൈദരാബാദിൽ നടന്നതെന്ന യാഥാർത്ഥ്യം ലോകം അറിഞ്ഞില്ല. പക്ഷേ ആ കൂട്ടക്കുരുതി സത്യത്തിൽ ദിവസങ്ങളോളം തുടർന്നിരുന്നു. ആ കൂട്ടവംശഹത്യയിൽ 200,000 അധികം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. മുസ്ലിം നാട്ടുരാജാക്കന്മാരാണ് ഹൈദരാബാദ് ഭരിച്ചിരുന്നത്. ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനുള്ള ഭരണകൂടത്തിൻ്റെ പല ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ 1948 ഇന്ത്യൻ സൈന്യം ഹൈദരാബാദ് ഭരണാധികാരി നൈസാം ഉസ്മാൻ അലിക്കെതിരെയുള്ള സൈനിക നീക്കത്തിൻ്റെ ഭാഗമായി ഹൈദരാബാദിൽ പ്രവേശിക്കുകയായിരുന്നു. ഹൈദരാബാദിൽ പ്രവേശിച്ച സൈന്യം നൈസാം ഉസ്മാൻ അലിയെ അറസ്റ്റ് ചെയ്യുകയോ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയോ അത് നടപ്പാക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് ഹൈദരാബാദ് ഭരണകൂടത്തിനെതിരെ എന്ന പേരിൽ നടന്ന 3 ദിവസത്തെ പോലീസ് നടപടിക്കിടെ അവിടുത്തെ ഏകദേശം 20% മുസ്ലിം പുരുഷന്മാരെ കൊന്നുതള്ളുകയാണ് അവർ ചെയ്തത്. പിന്നീട് മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതോടെയാണ് മുസ്ലിങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സുന്ദർലാൽ കമ്മിറ്റി രൂപീകരിക്കാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർബന്ധിതനായത്. ഗ്രാമങ്ങളിലെ മുസ്ലിങ്ങൾ നിരായുധരായപ്പോൾ സൈനികം വംശീയ വേർതിരിവ് നടത്തി മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഇതര മതസ്ഥരുടെ കൈവശം ആയുധങ്ങൾ നൽകിയെന്ന് സുന്ദർലാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട്. സായുധ സേനാംഗങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് പ്രായപൂർത്തിയായ മുസ്ലിം പുരുഷന്മാരെ കൊണ്ടുവന്ന് കൂട്ടക്കൊല ചെയ്യുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയും. ഹിന്ദുത്വ സംഘടനകളിൽപ്പെട്ട സായുധരും പരിശീലനം ലഭിച്ചവരും മായ നിരവധി പേർ അന്നത്തെ മുസ്ലിം കൂട്ടക്കൊലയിൽ പങ്കെടുത്തതായും കമ്മിറ്റി കണ്ടെത്തി. ഇന്ത്യൻ പട്ടാളക്കാർക്ക് മുസ്ലിമിൻ്റെ വീട് കാണിച്ചു കൊടുത്തത് ആര്യ സമാജത്തിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും പ്രവർത്തകരായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇരകളുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു. വർഗീയ ആക്രമണത്തിനിടെ മുസ്ലിം സ്ത്രീകൾ വ്യാപകമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുകയും 2,00,000 കുട്ടികൾ അനാഥരാവുകയും ചെയ്തു. 2002 ഗുജറാത്ത് കലാപ സമയത്ത് സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചിരിക്കാം. 2002 ഗുജറാത്ത് പോലീസ് കലാപകാരികളുടെ പക്ഷത്തായിരുന്നു എങ്കിൽ ഹൈദരാബാദിൽ കലാപകാരികളുടെ പക്ഷം ചേർന്നത് സൈന്യമായിരുന്നു എന്ന് മാത്രം. മുസ്ലിം രക്തമെടുത്ത് വംശഹത്യ ആഘോഷിക്കാനുള്ള ഹിന്ദുത്വരുടെ മോഹമാണ് ഈ സംഭവത്തെ ഹൈദരാബാദ് വിമോചന ദിനം എന്ന് വിശേഷിപ്പിക്കാൻ സംഘപരിവാര പക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്. ഒരു നാട്ടുരാജ്യത്തിൻ്റെ സംയോജനത്തിന് വേണ്ടി വംശീയമായി ആളുകളെ തിരഞ്ഞുപിടിച്ച് രക്തപ്പുഴ ഒഴുക്കുകയും അതിനെ വിമോചന ദിനമെന്ന് വിളിക്കുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളെ അന്യരായി കാണുന്ന വിദ്വേഷം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വ്യക്തം. ചരിത്രപരമായി പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിലേക്ക് സംയോജിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടങ്ങളിലൊന്നും വിമോചനത്തിന് ആഘോഷങ്ങൾ ഇല്ല. കാരണം അവയുടെ സംയോജനത്തിന് വംശഹത്യ നടന്നിട്ടില്ല. 1948 സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ മുസ്ലിം വംശഹത്യയാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഹിന്ദുത്വർ അതിനെ വിമോചന ദിനം എന്ന പേരിൽ മുസ്ലിങ്ങൾക്കെതിരായ ഹിന്ദുത്വ വിജയമായി ആഘോഷിക്കാൻ തയ്യാറാവുന്നത് തന്നെ. ഇന്ന് മറ്റൊരു വംശഹത്യ മുൻപിലാണ് രാജ്യം നിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഈ ചരിത്രബോധം ഉള്ളിൽ സൂക്ഷിക്കുന്നത് ഉചിതമാണ്, കാലിക പ്രസക്തവും ആണ്.